വിദ്യാർത്ഥികളുടെ മനസ്സിൽ പോലും ഹിന്ദുത്വം കുത്തിവെക്കുന്ന നെറികെട്ട തീരുമാനങ്ങളാണ് ബി ജെ പി കൊണ്ടുവരുന്നത്. ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം പണിതത് അറിയാത്തവരായി ആരുമില്ല. എന്നാൽ ഇനി അത്തരം സംസാരങ്ങൾ വേണ്ട എന്ന കടുത്ത തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ബി ജെ പി. പറഞ്ഞു വരുന്നത് പ്ലസ് ടു പാഠപുസ്തകത്തിൽ നിന്നും ബാബറി മസ്ജിദ് തകർത്ത സംഭവവും ഗുജറാത്ത് കലാപവും NCERT ഒഴിവാക്കിയ തീരുമാനത്തെക്കുറിച്ചാണ്. പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ നീക്കം ചെയ്തത്. പകരം രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഴയ പാഠഭാഗത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്രീയം എന്ന ഭാഗത്താണ് അയോധ്യ സംഭവം പ്രതിപാദിച്ചിരിക്കുന്നത്. അയോധ്യ തർക്കത്തെക്കുറിച്ച് 4 പേജിലാണ് പറയുന്നത്. 1986 സംഭവങ്ങളുടെ തുടക്കം ബാബറി മസ്ജിദ് തകർക്കൽ, അനന്തര ഫലങ്ങൾ, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം, വർഗീയ കലാപങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പാഠഭാഗത്തിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഒഴിവാക്കിയാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ സമാഹരണത്തിന്റെ സ്വഭാവത്തിന് രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെയും അയോധ്യ തകർക്കലിന്റെയും പൈതൃകം എന്താണെന്നായിരുന്നു പാഠഭാഗത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത്. പകരം രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ പൈതൃകം എന്താണ് എന്നാണ് പുതിയ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ അനുസരിച്ചാണ് പാഠപുസ്തകത്തിന്റെ ഉള്ളടക്കങ്ങളിൽ മാറ്റം വരുത്തിയതെന്നാണ് NCERT വിശദീകരിച്ചിരിക്കുന്നത്. സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധി കൊണ്ടുവന്ന ഏറ്റവും പുതിയ മാറ്റങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ അയോധ്യ ഭാഗം സമഗ്രമായി പരിഷ്കരിച്ചിട്ടുണ്ടെന്നും NCERT വിശദീകരിച്ചു. അതേസമയം 5-ാം അധ്യായത്തിൽ ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള പരാമർശവും നീക്കം ചെയ്തിട്ടുണ്ട്. പരിഷ്കരിച്ച പാഠപുസ്തകത്തിൽ മുസ്ലിങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണെന്ന പരാമർശനം നീക്കിയിട്ടുണ്ട്. ഇവർക്ക് വികസന ആനുകൂല്യങ്ങൾ നിരസിക്കപ്പെട്ടു എന്ന ഭാഗവും മാറ്റിയിട്ടുണ്ട്. ലിംഗഭേദം, മതം, ജാതി എന്നിവയെക്കുറിച്ചുള്ള ഒരു അധ്യായത്തിൽ വർഗീയ കലാപങ്ങളുടെ ഇരകളായി മതന്യൂനപക്ഷങ്ങളെ ഉയർത്തിക്കാട്ടുന്ന ഭാഗങ്ങളിലും മാറ്റമുണ്ട്. 12-ാം ക്ലാസ്സിലെ ചരിത്ര സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകങ്ങളിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഹാരപ്പൻ നാഗരികത, ഗോത്രവർഗക്കാർ, ജനകീയ പ്രസ്ഥാനങ്ങൾ എന്നീ വിഷയങ്ങളിലാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. വർഗീയ കലാപങ്ങളുടെ ചില ചിത്രങ്ങൾ സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകത്തിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇത് അപ്രസക്തമാണെന്നാണ് വിശദീകരണം. 7 മുതൽ 12 വരെ ക്ലാസുകളിലെ പുസ്തകങ്ങളിൽ നിന്നും പല വെട്ടിമാറ്റലുകളും ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വോട്ട് കുറയാൻ സാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആക്കുകയാണ് ബി ജെ പി. ഈ വെട്ടിമാറ്റലും അതിന്റെ ഭാഗമായാണ്. പഠിക്കുന്ന പുസ്തകത്തിൽ പോലും രാഷ്ട്രീയം കലർത്തുന്ന ബി ജെ പിയുടെ നെറികെട്ട ചിന്ത മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കില്ല. ജയിക്കാനായി എന്തു കളി കളിക്കാനും ബി ജെ പി ഇന്ന് തയ്യാറാണ്.